ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെയ്സി രാജു. ഇതെൻ്റെ ഭർത്താവ് യോഹന്നാൻ രാജു. ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് അമ്മ മാതാവും തിരുക്കുമാരനും നൽകിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 2018 എൻ്റെ മകൻ കാനഡയിൽ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ജോലിയൊന്നും ശരിയായില്ല. ഒരു വർഷത്തിന് ശേഷമാണ് അവൻ പഠിച്ചതിൻ്റെ അതേ പ്രൊഫഷനിൽ അവന് ജോലി കിട്ടിയത്. അതുകൊണ്ട് അവന് PR അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായി. 2021 അവൻ PR വേണ്ടി അപ്ലൈ ചെയ്തു. കോവിഡ് ഉള്ള ആ സമയമായതുകൊണ്ട് PCC അവന് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ PR പ്രോസസ്സിങ് എല്ലാം വളരെ പതുക്കെയാണ് പോയത്. ഒരു വർഷത്തിന് ശേഷം 2022 ഓഗസ്റ്റിൽ വീണ്ടും അവനൊരു മെയിൽ വന്നു, വീണ്ടും PR അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ PR അവന് റിജക്ഷൻ തന്നില്ല. വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ടാണ് മെയിൽ വന്നത്. അവൻ വീണ്ടും അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. കാരണം PR വീണ്ടും അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ അത് PR പിന്നെ കിട്ടുമോ എന്നറിയത്തില്ല. വർക്ക് പെർമിറ്റിൻ്റെ കാലാവധിയും തീർന്നു. വർക്ക് പെർമിറ്റ് തീർന്ന പിന്നെ ജോലിയും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവസാനം ഞങ്ങൾ എൻ്റെ നാത്തൂൻ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ അറിയുന്നത്. ഞങ്ങൾ 2022 December 22 ഞാനിവിടെ വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിന് എൻ്റെ മകനെ സമർപ്പിച്ച് ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മകൻ്റെ PR വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. 91st ദിവസം എൻ്റെ മകൻ്റെ PR ഫയൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവന് മെയിൽ വന്നു. അവൻ PR ഫയൽ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രോസസ്സിങ് ഒന്നും നടന്നില്ല. അവനൊത്തിരി വേദനയായി. പക്ഷേ അവൻ ഞങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു, അമ്മ വിഷമിക്കണ്ട, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, ജോലിയില്ലാതിരുന്ന എനിക്ക് മാതാവ് നല്ലൊരു ജോലി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു, അതുകൊണ്ടും അമ്മയും പപ്പായും വിഷമിക്കേണ്ടെന്ന് എപ്പോഴും അവൻ ഞങ്ങളെയാണ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്. അവനൊത്തിരി മാതാവിൽ വിശ്വസിക്കുന്ന മകനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 23rd ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഈ വർഷം October 4 ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചുപോയി. 16th അവൻ്റെ PR അപ്രൂവലായി. 7 വർഷത്തിന് ശേഷമാണ് എൻ്റെ മകന് PR കിട്ടിയത്. സാധാരണ PR അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കാർഡ് 3 കഴിഞ്ഞാൽ 4 കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. പക്ഷേ എൻ്റെ മകന് 14 ആ കാർഡ് മാതാവ് തന്ന് അനുഗ്രഹിച്ചു. കാർഡ് കിട്ടിയത് 7 December മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് ഞങ്ങളെ വളരെയൊരു ദുഃഖത്തിൽ നിന്നു, ഒത്തിരി തടസ്സങ്ങളിൽ നിന്ന് മാതാവ് ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ഇതിനിടയ്ക്ക് അവൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. 7 ജോലിയില്ലാതെയായി. പക്ഷേ ആ വിവരം അവൻ ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നു. PR കിട്ടിയപ്പോഴാണ് ഞങ്ങളടുത്ത് പറയുന്നത്, മമ്മി എനിക്ക് ജോലിയില്ലാതിരിക്കുകയായിരുന്നു 7 ജോലിയില്ലാതിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ, റെൻ്റ്, മെസ്, ഇതൊന്നും അവൻ ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങളോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, മമ്മി എനിക്ക് കുറച്ച് നാളത്തേക്ക് പപ്പ എനിക്ക് പൈസ അയക്കാൻ പറ്റത്തില്ല, കാരണം PR വേണ്ടിയുള്ള പൈസ എനിക്ക് ബാങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു. ഈ PR കിട്ടിയതിൻ്റെ അന്നാണ് പറഞ്ഞത്, പപ്പ എനിക്ക് 7 വർക്ക് പെർമിറ്റ് തീർന്നതുകൊണ്ട് ജോലിയില്ലാതെ ഇരിക്കുകയായിരിക്കും എന്ന്. അത് ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു, ഒരുപാട് തടസ്സങ്ങൾ. എന്തായാലും മാതാവ് അതിൽ നിന്ന് അവൻ പറഞ്ഞു, മാതാവ് കൈവിടത്തില്ല മമ്മി. അങ്ങനെ അവൻ മാതാവിൽ കൂടുതൽ, ഞങ്ങളെക്കാളും കൂടുതൽ അവനാണ് മാതാവിൽ വിശ്വസിച്ചത്. മാതാവ് അവൻ ആദ്യം ജോലി ചെയ്തിരുന്നത് ഒരു ബാങ്കിലായിരുന്നു. ആ ബാങ്കുകാർ തന്നെ അവന് PR കിട്ടിയെന്നറിഞ്ഞപ്പോൾ അവൻ ഓഫർ ലെറ്ററും വിത്ത് ഇൻക്രിമെൻറ്റോടുകൂടി കൊടുത്ത് അവന് ഈ 4 അവൻ വീണ്ടും ജോലി ചെയ്തു. ആ
ആ ബാങ്കുകാർ തന്നെ അവന് ഇൻക്രിമെൻറ്റ് വിത്ത് പ്രമോഷൻ, അങ്ങനെ അവൻ ആ ജോലിയിൽ കയറി. മാതാവും ഈശോയും തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇത്. ഇതിൻ്റെ സാക്ഷ്യം ഞാൻ അന്ന് തന്നെ വന്ന് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു 8-ാം തീയതി. പക്ഷെ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വന്ന് വരാൻ പറ്റിയില്ല. 2-ാമത്തെ, ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത എൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നത്, എൻ്റെ PF 3.5 വർഷമായിട്ടും എൻ്റെ PF സ്റ്റക്കായിരിക്കുമായിരുന്നു. എത്ര പ്രാവശ്യം അപ്ലോഡ് ചെയ്താലും അവരത് റിജക്ഷനാണ് എനിക്ക് തന്നിട്ടിരുന്നത്. പക്ഷേ ഞാനിവിടെ ഉടമ്പടിയിൽ വയ്ക്കാതെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും ഡൽഹിയിൽ ചെന്നിട്ട് ഞാൻ വീണ്ടും അത് അപ്ലോഡ് ചെയ്തു. 6-ാമത്തെ ദിവസം ഒരു റിജക്ഷനും ഇല്ലാതെ ഫുൾ പേയ്മെൻറ്റ് എൻ്റെ ബാങ്കിൽ ക്രെഡിറ്റായി. അത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ ഒറ്റ കാരുണ്യം മാത്രമാണ് ആ പേയ്മെൻറ്റ് എനിക്ക് ഫുള്ള് കിട്ടിയത്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച 2-ാമത്തേത് എൻ്റെ നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ. അവൾക്ക് ഒരു വീട് വാങ്ങിക്കാനായിട്ട്, അവൾ ഡൽഹിയിലാണ് ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, വീട് വാങ്ങിക്കാൻ വേണ്ടി ലോണിന് അപ്ലൈ ചെയ്തു. വീട് വാങ്ങിക്കാൻ അവൾ അഡ്വാൻസും കൊടുത്തു, പക്ഷേ ലോൺ സാങ്ഷൻ ആയില്ല. 3 ബാങ്കിൽ പോയിട്ട് ലോൺ സാങ്ഷൻ ആയില്ല. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഒത്തിരി വേദനിക്കുന്ന ആ മകളെ, അവളുടെ മകൻ്റെ വിവാഹത്തിൻ്റെയും എല്ലാം ഡേറ്റ് എല്ലാം നിശ്ചയിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ പൈസ കിട്ടാതിരുന്നാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാകുമായിരുന്നു. പക്ഷേ മാതാവ് അവിടെയും ആ ലോൺ ശരിയാക്കി കൊടുത്ത് അവളുടെ വീടും വാങ്ങിക്കാൻ പറ്റി, ആ മകൻ്റെ വിവാഹവും നല്ലതുപോലെ നടത്തിയെടുക്കാൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അനുഭവം, 2-1 ആഴ്ചയ്ക്ക് മുൻപ് എൻ്റെ വീട്ടിൽ ഞാൻ ഗ്യാസ് കത്തിച്ച് അത് സിമ്മിൽ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഓഫായിപ്പോയി, അത് ഞാൻ അറിഞ്ഞില്ല. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, ഇത് ഗ്യാസിൻ്റെ ഭയങ്കരമായിട്ട് മണം വരുന്നുണ്ട്, നീ എന്താ ശ്രദ്ധിക്കാഞ്ഞെന്ന്. അപ്പോഴേ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങൾ 24 മണിക്കൂറും വിളക്ക് കത്തിച്ച് വയ്ക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ആ നിമിഷം ചാമ്പലായി തീരേണ്ടതായിരുന്നു, അത്രമാത്രം ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മാതാവ് മാതാവിൻ്റെ തിരുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങളെ രണ്ടുപേരെയും കാത്തു രക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം മാതാവ് നൽകി. വീണ്ടും എൻ്റെ കസിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതെൻ്റെ ഉടമ്പടിയിലെ 3-ാമത്തെ നിയോഗമാണ്. അവൾ ബോംബെയിലാണ് താമസിക്കുന്നത്. അതിൻ്റെ മകളുടെ കല്യാണം നടക്കണമായിരുന്നെങ്കിൽ അവൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അത് വിറ്റാൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ. നാട്ടിലെ സ്ഥലം ഒത്തിരി വീതി കുറവായതുകൊണ്ട് ആരും അത് വാങ്ങിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും വന്ന് കണ്ടിട്ട് തിരിച്ചു പോവുകയായിരുന്നു ആ സ്ഥലം വാങ്ങിക്കാതെ. അവസാനം ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചു. ഉടമ്പടിയിൽ വെച്ച് 12-ാമത്തെ ദിവസം ആ സ്ഥലം നോക്കാൻ ഒരാൾ വരികയും അവർ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്ത് ആ സ്ഥലം അവർക്ക് അവർ വാങ്ങിച്ചു. അവർക്ക് പൈസ കിട്ടി. അവരുടെ മകളുടെ വിവാഹം 30 ഒക്ടോബർ വളരെ സന്തോഷമായി ആഘോഷമായിട്ട് നടത്താൻ മാതാവ് അനുഗ്രഹിച്ചു. എത്രയും അനുഗ്രഹിച്ച മാതാവിനും ഉണ്ണീശോയ്ക്കും ഔസേപിതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ, ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞാൻ വീട്ടിൽ തന്നെ ചോറുണ്ടാക്കി, പൊതിച്ചോറുണ്ടാക്കിയാണ് ഞങ്ങൾ പാവപ്പെട്ടവരെ, റോഡരികിലിരിക്കുന്ന പാവപ്പെട്ടവർക്കും, ഡൽഹിയിൽ ഒത്തിരി റിക്ഷയൊക്കെ വലിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്കുമൊക്കെ ഞങ്ങൾ കൊണ്ടുകൊടുക്കാറുണ്ട്. ആവശ്യമെന്ന് തോന്നുന്നവർക്ക്, ഞങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് ഒത്തിരി ആവശ്യമാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പൈസ കൊടുത്തും അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ളതാണെങ്കിലും, അവർക്ക് കമ്പ്യൂട്ടർ എന്തെങ്കിലും വേണമെങ്കിൽ, എല്ലാ പൈസയും കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും അതിനെ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അവരെയും സഹായിച്ചിട്ടുണ്ട്. പത്രം ഞാൻ ഇവിടുന്ന് ഹിന്ദി പത്രവും മലയാളവും വാങ്ങിയിട്ട് പോയി. ഹിന്ദി പത്രം ഞാൻ ഇവിടുന്ന് ഹിന്ദിക്കാർക്ക് തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത്. എല്ലാവരോടും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നത്. എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും എല്ലാവരും ഉടമ്പടിയിലാണ്. എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. മാതാവിനോട് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ കഴിയാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ല.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 വർഷങ്ങളായിട്ട് ലഭിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലൂടെ ലഭിക്കുന്നത്? ഒരു അപ്രഖ്യാപിത സമയത്തെ, അതായത് ദൈവത്തിന് മാത്രം ഇടപെട്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു സമയം, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 2:4 പറയുന്നുണ്ട്, ഇനി എൻ്റെ സമയമായിട്ടില്ല, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ അപ്രഖ്യാപിത സമയത്തിൽ ദൈവത്തിന് മാത്രം ഇടപെട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ആ സമയത്തെ പോലും തൻ്റെ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെ അമ്മയുടെ അമ്മയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതിനുള്ള അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് ദൈവപിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അതാണ് സമയത്തിൻ്റെ മേൽ അമ്മയ്ക്കുള്ള അധികാരം. ഇവിടെ 7 വർഷമായിട്ട് പി ആർ ലഭിക്കാത്ത മകന് ഉടമ്പടി എടുത്ത് പിന്നീട് എത്ര പെട്ടെന്നാണ് അതൊക്കെ ലഭിക്കുക, അതിന് വീണ്ടും കാലതാമസമൊക്കെ വരും, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ അത് നമുക്ക് രജിസ്റ്റർ ആയിട്ടൊക്കെ കിട്ടാൻ, എന്നാൽ അതുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ആഴ്ചകൾ കൊണ്ട് ലഭിക്കുന്നതായിട്ടാണ് നാം കേട്ടത്. മാസങ്ങളായിട്ട് ജോലിയില്ല, വർക്ക് പെർമിറ്റ് ഇല്ലാതെ പോകുന്നത് മൂലം ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ആ മകനെ പിടിച്ചു നിൽക്കുവാനായിട്ടൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് സംരക്ഷണം നൽകുന്നു. അതുതന്നെയാണ് അമ്മയുടെ സംരക്ഷണം തന്നെയാണ് ഇവർക്ക് പെട്ടെന്നുണ്ടാകാമായിരുന്ന അപകടത്തിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടിയ സംരക്ഷണവും, അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടുന്ന രോഗസൗഖ്യങ്ങൾ, കുടുംബത്തെ ആകെ അമ്മ ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ മകളുടെ 3.5 വർഷമായ തനിക്ക് കിട്ടാതിരുന്ന PF. ആ PFനൊക്കെ പിന്നീട് എങ്ങനെയാണ്, കാലതാമസം ഒത്തിരി ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതെല്ലാം തരണം ചെയ്യുകയാണ്. ഉടമ്പടി നമുക്കൊരിക്കലും ലഭിക്കില്ലാത്ത കാര്യങ്ങളെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മെ ചേർത്ത് പിടിക്കുന്ന തമ്പുരാൻ്റെ കരുണയുള്ള കരുതലിന് കരത്തിൻ കീഴിൽ നമുക്കും ശാന്തരായി നിൽക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.